കേരളം മുതൽ കാശ്മീർ വരെ 15 സംസ്ഥാനങ്ങൾ സൈക്കിളിൽ സഞ്ചരിച്ച് പട്ടണക്കാട് സ്വദേശി ശ്രീജിത്ത് തമ്പിയുടെ യാത്ര. അയൽ രാജ്യമായ നേപ്പാളിലും ശ്രീജിത്ത് സൈക്കിളിൽ തന്നെ യാത്ര ചെയ്തു. ജൂൺ 3 ചേർത്തല പട്ടണക്കാട്ട് നിന്ന് തുടങ്ങിയ യാത്രയാണ്. 5 മാസം പിന്നിട്ട് ഡിസംബർ 1 ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് അവസാനിച്ചത്. കാശ്മീരും ലഡാക്കും കർദുംഗ്ല ചുരുവും കടന്ന് ഉത്തരാഖണ്ഡ് വഴി നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ ഉദ്യോഗസ്ഥനായ കൈലാസനാഥനും കുടുംബവും താമസിക്കാൻ സൗകര്യമൊരുക്കി. 3 ദിവസമായിരുന്നു നേപ്പാളിലെ സഞ്ചാരം. ദിവസേന 50 മുതൽ 100 രൂപ മാത്രമായിരുന്നു ചെലവ്. ഈ യാത്രയ്ക്ക് ആകെ ചിലവായത് 15,000 രൂപയിൽ താഴെയാണെന്ന് ശ്രീജിത്ത് പറയുന്നു. 155 ദിവസത്തെ യാത്ര. പണ്ട് ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് നേപ്പാളായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ അന്ന് ഞാൻ നേപ്പാളിൽ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സൈക്കിളോട്ട് നേപ്പാളിൽ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കേരളത്തിൽ കാശ്മീർ വരെ പോകാമെന്ന് വിചാരിച്ചു. അതായിരുന്നു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചത്. അപ്പോൾ കാശ്മീർ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലായപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നേപ്പാളും ഭൂട്ടാനും കൂടി പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ബോർഡ് മാറ്റി കേരള ടു ലേ ലഡാക്ക് ഭൂട്ടാനെന്നാക്കി. ടെൻ്റ് കെട്ടിയും സാധാരണ അഭയകേന്ദ്രങ്ങളിലുമായിരുന്നു താമസം. ഭക്ഷണം കഴിവതും സ്വയം പാകം ചെയ്തു. സ്റ്റൗ അടക്കമുള്ള സാമഗ്രികൾ സൈക്കിളിൽ കരുതി. ടെൻ്റ് ഉൾപ്പെടെ ആകെ 30 കിലോയാണ് സൈക്കിളിൽ കൂടെ കൊണ്ടുപോയത്. നമ്മൾ സൈക്കിളിലോട്ട് പോകുന്ന വഴിക്ക് ഈ ബോർഡ് കാണുന്ന ആൾക്കാരെല്ലാവരും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത്. ഈ ബോർഡ് കാണുമ്പോഴേക്കും പുറകെ വരുന്ന ബൈക്കുകാരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിക്കാരെങ്കിൽ അവരൊക്കെ എല്ലാം നിർത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവർ ആ സമയത്ത് തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്ത്, ഇപ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ പലരും നമുക്ക് നമ്മുടെ പുറകെ വന്നിട്ട് വെള്ളം മേടിച്ച് തരും, ജ്യൂസ് മേടിച്ച് തരും, ഭക്ഷണ സാധനങ്ങൾ മേടിച്ച് തരും, ചിലർ പൈസ തന്നിട്ട് പോകും. ഇതൊന്നും നമ്മളാരും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ചെയ്യുന്നല്ല. അവർ നമ്മളൊരു യാത്ര പോകുമ്പോഴേക്കും നമുക്ക് ഇത് ആവശ്യം വരും എന്നുള്ളൊരു രീതിയിൽ അവർ ഒരുപാട് സപ്പോർട്ട് നമുക്ക് കേരളത്തിൻ്റെ അകത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ദിവസേന 60-70 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. കുർദുംഗ്ല ചുരത്തിലൂടെ ഗിയറില്ലാത്ത സൈക്കിളിലെ യാത്ര ശ്രമകരമായിരുന്നുവെങ്കിലും വലിയ അനുഭവമായെന്ന് ശ്രീജിത്ത് പറയുന്നു. ശരിക്കും ഒരു ഏതാണ്ട് ഒരു 10-12 സംസ്ഥാനങ്ങൾ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ച് സംസ്ഥാനങ്ങൾ നമ്മൾ ജസ്റ്റ് പാസ് ചെയ്ത് പോകേണ്ട സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഭൂട്ടാനിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് ചെന്നപ്പോഴേക്കാണ് മനസ്സിലായത് ഭൂട്ടാനിൽ പോകാൻ പറ്റില്ല. ഭൂട്ടാൻ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോൾ ഒരു മാർച്ചൊക്കെ കഴിഞ്ഞിട്ടേ ഭൂട്ടാൻ ഓപ്പൺ ആക്കുകയുള്ളൂ സഞ്ചാരിക്ക് വേണ്ടിയിട്ട്. ലഡാക്കിലെ കടുത്ത തണുപ്പൊഴിച്ചാൽ മറ്റ് തടസ്സങ്ങളുണ്ടായില്ല. ടൂറിസത്തിൽ MBA എടുത്ത ശേഷം ടൂർ ഓപ്പറേറ്ററായി പ്രവർത്തിക്കുകയാണ് ശ്രീജിത്ത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.